സഖാക്കളുണ്ട്, ഒരു സി പി എം എന്നാണ് പോലും ഫുൾ ഫോം അറിയാത്ത കുറെ സഖാക്കളുണ്ട്, ഈ പ്രത്യേകിച്ച് മാപ്പിള സഖാക്കൾ. അതെല്ലാം വന്നിട്ട് ടിക്ടോക്കിലൊക്കെ അങ്ങ് പ്രസക്കട്ടായിരിക്കും, ഇങ്ങനെ പിടിച്ചിട്ട് ഇതെന്ന് ഇതൊന്നും ആർക്കും കഴിയാത്ത കേസ് കേട്ടാ, നമുക്കും പറഞ്ഞു വിളിക്കും എന്തെങ്കിലും എല്ലാവർക്കും കഴിയാൻ പറ്റും. അത് ഇവർ മാത്രമേ ഉള്ളൂ, ഇതെല്ലാം ബാക്കി എല്ലാവരും ഇവിടുത്തെ ഊഴം മാറുന്ന ഈ ഇവിടുത്തെ വിചാരം, ആ വിചാരം അങ്ങ് മാറ്റി വെക്ക് കേട്ടാ. എന്നിട്ട് ചോദിച്ച ചോദ്യത്തിന് ജനങ്ങൾ എന്ത് കിട്ടപ്പെടാൻ കൊണ്ട് ഈ ഗവൺമെന്റ് ഉങ്ങ പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അപ്പൊ ജനങ്ങൾക്ക് അറിയാനുള്ള റൈറ്റ് ഉണ്ട്. അങ്ങനെ ചെയ്തിട്ട് കൃത്യമായിട്ട് പറഞ്ഞാലോ, ഞങ്ങൾ അത് ചെയ്തിട്ടില്ല, അൻപർ പറഞ്ഞത് ഇതാ, അതിന് മറുപടി ഇതാ, എത്ര വെബ്സൈറ്റ് കേൾക്കാൻ, അല്ലാതെ കുറെ ബാനറും പിടിച്ചിട്ട് കുറെ പാവങ്ങനെ കൂട്ടിയിട്ട് റോഡും കൂടി കയ്യും പറ്റും കാലും പറ്റും എന്നിട്ട് പ്രസംഗം ഇത്തോളത്ത് പറ്റും നിങ്ങൾക്ക് അറിയില്ല. എന്തിനാണ് അറിയേണ്ട ആവശ്യം, എന്തിനാ അറിയേണ്ട ആവശ്യം ഇതിനെ പറ്റിയിട്ട്? ഇതും പറഞ്ഞ് നടക്കുക, പിന്നെ പറയാ പ്രതിപക്ഷ നേതാവായിട്ട് കൂടിയ ആലോചന നടത്തി അതിനെ നടത്തൂ, അത് സ്വാഭാവികമാണ്. അതെല്ലാം ആ സംഖ്യമായിട്ട് കൂടി സംഖ്യ സംഖ്യ ഈ രാജ്യത്ത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പരസ്പര സ്നേഹമായി ജീവിക്കുന്ന ജനങ്ങളെയൊക്കെ തമ്മിൽ അടുപ്പിച്ചിട്ട് ചാണകവും മെഡിക്ക് നടക്കുന്നവന്റെ കൂടെയൊക്കെ പോയിട്ട് നിങ്ങൾ ഇത് നടത്തിയിട്ടുള്ള അതാ നിങ്ങൾ വെളിപ്പെടുത്ത്. എന്നിട്ട് അതിന് ശേഷം മെമ്പർ കോൺഗ്രസ് നേതാക്കന്മാർ ലീഗ് നേതാക്കന്മാരെ ഞങ്ങൾ അങ്ങ് പറഞ്ഞോളാം, ആദ്യം അത് വെളിപ്പെടുത്ത. ആദ്യം ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചത് എന്നിട്ട് പറ അല്ലാതെ ഈ ആളവിയാലൊരു മുഖ്യമന്ത്രി അങ്ങ് തമ്പ്ര എത്ര മാത്രം സി പി എമ്മിന്റെ നേതാക്കന്മാരെ പോലും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ആ മനുഷ്യനെ അവഹേളിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ ഇല്ലേ എത്ര എത്ര നേതാക്കന്മാർ എല്ലാം പഞ്ചാബുറ്റ മടക്കിയിട്ട് തമ്പ്ര ശരി തമ്പ്ര ശരി തമ്പ്ര എന്നിട്ട് അങ്ങനെ അടങ്ങിയാണിരിക്കും. പുള്ളി വിചാരിച്ചി ഇവരെല്ലാവരും തന്നെ പേഴ്സ് അങ്ങ് നിൽക്കുന്നാണ് അങ്ങ് മാറ്റി വെച്ച കേട്ടാ. നല്ല എന്തൊക്കെ ഉണ്ട് ഈ നാട്ടിൽ അത് മനസ്സിലാക്കിക്കോ. ഇങ്ങോട്ട് കേട്ടു അതിന്റെ അപ്പൊ അതിന് മടങ്ങ് അങ്ങോട്ട് തിരിച്ചിടാൻ പറ്റുന്ന ആമ്പേ പാമ്പുള്ളവർ കൊണ്ട് ഇടാം. പിന്നെ എന്നിട്ട് ഇങ്ങനെ വീമ്പിളക്കി നടക്കുക, കുറെ കഴിക്കുമ്പോ എവിടുന്നോ തരിപ്പ് കഴിക്കുക. ഈ പാർട്ടിയെ പറ്റി അറിയാവൂ നിങ്ങൾ? ഇത് കയ്യൂരിന്റെയും കൈവള്ളൂരിന്റെയും ഈ പണ്ട് ആ പാനപ്പുറത്തിൽ നിന്ന് ഞാൻ ചന്ദ്രന്റെ ദൈവം കൊണ്ടിരുന്ന ഞാൻ പണ്ടിരുന്ന ദൈവമായിരുന്നു പറഞ്ഞാല് ദൈവം ചെത്തിക്കളയുന്നല്ലാണ്ട് കാലങ്ങൾ മാറിയണോ? അത് ഈ ജീവിതങ്ങൾക്ക് അടി മനസ്സിലായിട്ടില്ലേ? മറ്റ് ഒരു സ്റ്റേജിനകത്ത് ഇമാതിരി കാട്ടി തോന്നിയാസം മുഴുവൻ കാട്ടിക്കൂട്ടി വെച്ചിട്ട് എന്റെ അതിനെ ചോദ്യം ചെയ്യും, അതിന് അതിനൊക്കെ മറുപടി പറയാതെ ഇവനൊക്കെ അങ്ങ് പറഞ്ഞ് പേടിപ്പിക്കുക. അതൊക്കെ സ്വന്തം ചെലവിൽ കഴിഞ്ഞവരോട് പോയിട്ട് അങ്ങ് പേടിപ്പിച്ചാൽ മതി. നാട്ടുകാരെ കിട്ടിയല്ല, നാട്ടുകാർ തിരഞ്ഞെടുക്കുന്നതാ, നാട്ടുകാർ നികുതി ടാക്സ് ആണ്, എല്ലാത്തിനും പിരിഞ്ഞെടുക്കുന്ന പാപ്പച്ചടി പാവങ്ങളെയാ. എന്നിട്ട് സ്വീകരിക്കാൻ വരും, മറ്റേ അങ്ങനെ ദൈവത്തിന്റെ അടുത്ത് നേരിട്ടിട്ട് ഇങ്ങനെ വന്നൊന്നുമല്ല. എന്നിട്ട് അവരെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ആരാ മുഖ്യമന്ത്രി? ആ സ്ഥാനത്ത് വഴിയാണ് ആരും വിമർശിക്കുന്നത്? ആ സ്ഥാനത്തിരിക്കുമ്പോ ആ കെസ്റ്റിൽ വെച്ചിട്ടാന്ന് പറയുന്ന ആൾക്കാർ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിമർശിക്കുന്നില്ലേ? പറയുന്നില്ല തെറ്റ് കണ്ടു കഴിഞ്ഞാല് ഞങ്ങൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് എന്തൊക്കെ ബൽഗറായിട്ടുള്ള നമുക്ക് വർഷങ്ങളോളം നിങ്ങൾ എഫ്ഡിബിനെ വെല്ലുന്ന വിധത്തിൽ ചർച്ച മാത്രമേ നിങ്ങൾ ഇന്നാടായ നാട് മുഴുവൻ ഇന്നത്തെ മുഖ്യ നടക്കാൻ പച്ചക്കളവും പറഞ്ഞു നടന്നിട്ടില്ലേ? ഞങ്ങൾ എന്തെങ്കിലും ആക്ഷേപങ്ങൾ പറഞ്ഞു, കാരണം അത് ജനാധിപത്യമാണ്, ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ്. വിമർശിച്ചോ നിങ്ങൾ, നിങ്ങൾ എന്തും പറഞ്ഞോ കുഴപ്പമില്ല, പക്ഷെ അതിന് മറുപടി ഞങ്ങൾ പറയൂ. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ മറുപടി, ഞങ്ങൾ ഏതെങ്കിലും കേട്ടു ഭീഷണി സ്ഥലങ്ങൾ വിവരിച്ചിട്ട് പ്രകടന കാര്യങ്ങൾ പറഞ്ഞോ? ഈ പ്രസ്ഥാനത്തറിയാവോ നിങ്ങൾ ചോദിച്ചോ? നിങ്ങളെ കണമ്പിന് ചരിത്രവും പാരമ്പര്യമുള്ള പ്രസ്ഥാനം തന്നെയാണ് ഈ പറയുന്ന ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഒരു രാജ്യമുണ്ടാക്കിയത് പറ്റിയ ഞങ്ങളെ, ബ്രിട്ടീഷുകാർ ഈ രാജ്യത്ത് തുരത്തി ഓടിച്ചത് ഞങ്ങളാ, അല്ലാതെ ഈ സ്വന്തം കൂടെ നടക്കുന്ന കൂടെ പിറപ്പുകൾ എന്തെങ്കിലും ഞഞ്ഞാ ബീജിന്റെ പേരിൽ അർദ്ധരാത്രി ബോംബ് ഉണ്ടാക്കി പിന്നെ ഒറ്റക്കൊക്കെ നടക്കുമ്പോൾ വെട്ടിക്കൊന്നിട്ട് അതാണ് ഈ പാർട്ടി, അതാണ് ഈ പാർട്ടി, അത് കണ്ടോ? അത് ഞങ്ങൾ അത് പറയലല്ല ആണത്തോ, മനസ്സിലായോ? എന്നിട്ട് വന്നിട്ട് ഇപ്പൊ പ്രതിപക്ഷ നേതാവില്ല, വി ഡി സതീശനായിട്ട് അങ്ങ് കൂടിയ ആലോചന നടത്തിയിട്ടുണ്ട്, നാളെ നടത്തും. അത് ഞങ്ങൾ ആക്കിയ കാഴ്ച പറഞ്ഞു ഞങ്ങളെന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കി തരിക വേണ്ട. ഞങ്ങൾ നേതാക്കന്മാർ ഉറപ്പില്ല കൊണ്ടുപോയിട്ടില്ലേ? കെ വി തോമസ്, അനിൽ, പിന്നെ അവര് അനിൽകുമാർ, ശോഭന ജോർജ്, അവർ സാഹിതാക്കന്മാര്, ഇങ്ങനെ എത്ര പേരെ നിങ്ങൾ കൊണ്ടുപോയിട്ടില്ലേ? നിങ്ങൾ പാർട്ടിക്കകത്തേക്ക് കയറ്റി അങ്ങ് കൊണ്ടുപോയിട്ടില്ലേ? പിന്നെന്താ അതുപോലെ ഞങ്ങൾ ചെയ്യും. അതല്ല ഇവിടെ വിഷയം, വിഷയം എന്താ? ആ വിഷയത്തിന്റെ മെറിറ്റ് അതിന്റെ കണ്ടന്റ് മനസ്സിലാക്കി മറുപടി പറയാൻ പറ്റാത്ത കേട്ടാ, അതാ വേണ്ടത്, അതാ ആണത്തോ. അല്ലാതെ നിങ്ങൾ ഭീഷണിപ്പറ്റി മുദ്രാവാക്യം പഠിച്ചിട്ട് ആരെങ്കിലും ആരോപണമോ കാര്യങ്ങളോ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ വായറപ്പിക്കാൻ നോക്കുകയല്ല വേണ്ടേ? പക്ഷെ അത് ആള് മാറി, അത് ആള് മാറി, അത് വിഷയം വേറെ കേട്ടാ. ഇങ്ങോട്ടൊന്ന് ചൊറിഞ്ഞിട്ടേ അങ്ങോട്ട് മാന്തി അൻപർ, അത്രയേ അതിനെ കാണുന്നത്. ഇങ്ങോട്ടൊന്ന് ചൊറിഞ്ഞു നോക്കി അങ്ങോട്ട് മാന്തി, അതാണ് ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം. പിന്നെ ഏകാധിപത്യക്കൊന്നും ഒരു കാലത്തും ഒരു ലോകത്തും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ താൽക്കാലികം കുറച്ച് നേട്ടങ്ങളുണ്ടെങ്കിൽ പോലും പിന്നീട് അതിന്റെ പതിൻ മടങ്ങി ഒന്നിലൊക്കെ കാലം സൃഷ്ടിക്കും. തെളിവുകൾ എത്ര ഉണ്ട് നമ്മുടെ മുമ്പിൽ, എത്ര എത്ര തെളിവുകൾ. എന്നിട്ടും പഠിക്കാതെ നിങ്ങൾ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം നല്ല പോലെ. പക്ഷെ ഞാനിപ്പോ പറയേണ്ടത് ഞങ്ങളെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പ്രതിപക്ഷ നേതാവിനെയൊക്കെ ഇല്ലാതെ പച്ച കളവ് പ്രചരിപ്പിക്കുക. എന്നിട്ട് പറയാം ആർ എസ് എസ് ആയിട്ട് വി ഡി സതീശൻ അങ്ങ് സംസാരിച്ച് പോയിട്ടുണ്ടാവും. വി ഡി സതീശൻ പോയത് ഇപ്പൊ അവർ ഭരണകൂടത്തിൽ നിന്ന് ഭരണത്തിലൊന്നില്ല, വി ഡി സതീശൻ പോയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ അവർക്ക് എന്തോ ചെയ്തു കൊടുക്കേണ്ടത്. പക്ഷെ ഇവിടെ ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാർ ആ ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാരം ഒത്തുചെയ്യുമ്പോഴാണ് പ്രശ്നം.
ഇനി നിങ്ങൾ പ്രതിപക്ഷത്തായതിനെ നിങ്ങൾ സംഘം വഴി വന്ന ആരായോ നാഗ്പൂറോ പോയി വടാപ്പാകുവോ ചായ കുടിച്ചോ ഞങ്ങൾ പറയോ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങൾ ഇന്നിട്ടൊന്ന് കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പരാജയപ്പെട്ടപ്പോൾ നിങ്ങൾ കൂടെ നേതാക്കന്മാർ ആർ എസ് എസിന്റെ നാഗ്പൂർ കാര്യാലയത്തിൽ പോയിട്ട് വടാപ്പാവും ചായയും കുടിച്ചിട്ട് കോൺഗ്രസിനെ പരാജയപ്പെടുന്ന ഈ രാജ്യത്തെ ശക്തിത്താരെ കൂടി ഞങ്ങളെ കൂട്ടുകൂടും എന്ന് സ്റ്റേറ്റ്മെന്റ് നടത്തി നാണം കെട്ടവരല്ലേ നിങ്ങൾ അല്ലെ? അതൊക്കെ ഞങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതുകൊണ്ട് അതല്ല ഇവിടെ പറയേണ്ടത്. പറയേണ്ടത് ഉന്നയിച്ച ഇന്നിന്റെ രാഷ്ട്രീയം ഇന്നെന്താണ് ഉന്നയിച്ച അത് പറ മരിച്ച് മണ്ണറിഞ്ഞ ഇന്ത്യയെ കുറിച്ച് നിങ്ങൾ പറയണ്ട. അത് ഞങ്ങൾക്കും ഒരുപാട് പറയാനുണ്ട്. ഞാനിപ്പോ ഇത് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനത് ഇല്ലാതെ പച്ചക്കളവ് വാട്സപ്പ് യൂണിവേഴ്സിറ്റി നിങ്ങൾ ക്യാപ്ചർ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വിതറുന്നുണ്ട്. ആർ എസ് എസിന്റെ പരിപാടി പങ്കെടുത്തു പോലും ആർ എസ് എസിന്റെ ഒരു ആയിക്കോട്ടെ ഒരു സമയം എം എൽ എ എന്നൊക്കെ ആ നാട്ടിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി പോയിക്കോട്ടെ അതിനൊന്നും കുഴപ്പമില്ല. ഞങ്ങൾ നിങ്ങൾ പോയാൽ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ മറ്റേ എന്താ പറയുക പാലക്കാട് എം പി ഒക്കെ ആർ എസ് എസിന്റെ എന്തോ ഒരു പരിപാടി പോയിട്ട് എന്തോ കറക്റ്റ് എന്തോ നാണ കുടിക്കിട്ട് കേരള വീഡിയോ വിഷയം ഒക്കെ എന്താ നിങ്ങൾ അതെങ്കിലും പ്രചരിപ്പിച്ചില്ല. അതേപോലെ എം എൽ എ ഞങ്ങൾ അങ്ങ് വിട്ടു അത് പങ്കെടുക്കട്ടെ. എന്തെപോലെ വി ഡി സതീശനും ആ കാലഘട്ടത്തിൽ ഇപ്പൊ എന്നുള്ള കാലഘട്ടം പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുമ്പായി പറയുന്നത് അങ്ങനെ അതെന്താ ഇഷ്ടമാക്കണ്ട് അതെല്ലാം വിഷയവും ഇവർ ആർ എസ് എസിന് ഒത്താശ ചെയ്ത് ആർ എസ് എസ് ഭരിക്കുന്ന സ്റ്റേറ്റിനകത്ത് നടപ്പാക്കുന്നതിന് അപ്പുറത്തേക്ക് ഒരുപാട് പണത്തൂക്കം മുമ്പ് ആർ എസ് എസിന്റെ നിലപാടും ചിന്താഗതിയും അങ്ങനെ തന്നെ ഭരണസ്വാധീനം ഉപയോഗിച്ച് നടപ്പാക്കുന്നിടത്താണ് വിഷയം. അവിടെയാണ് ചോദ്യങ്ങൾ വരുന്നത്. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് വേണ്ടത് കേട്ടാ. അതിന് മറുപടി പറയാൻ നിങ്ങൾ പറ ബാക്കി പിന്നീട് നമുക്ക് സംസാരിക്കാം. ഇങ്ങനെ വിതറിയ തൂറി മെഴുകിയ സോഷ്യൽ മീഡിയയിലും അവിടെ പണ്ട് ഉമ്മൻചാണ്ടിന്റെ ഏതോ ഒരു സ്ത്രീ എന്തോ വിളിച്ചു പറഞ്ഞപ്പോഴങ്ങി എന്താ തിരുവനന്തപുരത്തെ അറ്റാച്ച് മെഴുകി നാറ്റാൻ വേണ്ടി പൊള്ളിയിരു. അവിടെ അവസാനം ഏതോ ഒരു സ്ത്രീ ചൂടത്ത് വലിയ ഇറങ്ങിയേക്കുമ്പോ പായും കെട്ടുമെടുക്കും തിരിഞ്ഞു ഓടി. ഇപ്പൊ സോഷ്യൽ മീഡിയയിലാകുമ്പോൾ അങ്ങ് മെഴുകി അങ്ങ് പോകാലോ കുഴപ്പമൊന്നുമില്ലല്ലോ. ആ ചിന്താലോചന വാരി വിതറുക എന്നിട്ട് എന്ത് പറയുമ്പോ ഡയലോഗ് അത് കേട്ട് കേട്ട് മനുഷ്യന്റെ തല പോലും മരവിച്ചു പോയി. പുതിയ ഡയലോഗ് എന്തെങ്കിലും വെച്ചോ കരിവല്ലവരും കയ്യൂരും ഈ പാസ്റ്റ് അതൊക്കെ ഒന്ന് മാറ്റി വെക്ക് ഇവരെ തമ്പളെ ശ്രമിക്കോട്ടേക്ക് വേണ്ട അതൊന്നും മാറ്റി വെക്ക് അതൊക്കെ കേട്ട് മനുഷ്യ മനസ്സിലാക്കി മനസ്സിലായ ഇനി പുതിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നൂറ്റാണ്ടിന് അനുസരിച്ചിട്ട് എന്തെങ്കിലും കൊണ്ടുപോകാം അത് രസമുണ്ടോ ഒന്നിനെ കേൾക്കാൻ ഇമ്പോണ്ടാവും അതിന് പറഞ്ഞ തന്നെ പറയല്ല കേട്ടാ. എന്നിട്ട് കുറേണ്ടോ ചോപ്പ കൂടി ഇങ്ങനെ നാട്ടിയിട്ട് ഇവർക്ക് മാത്രം ഒക്കെ അറിയുന്ന ബാക്കി എല്ലാവരും ശണ്ടന്മാരല്ലേ അല്ലെ? ഒന്നും ചോദിക്കാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല, ഒന്നും മുണ്ടാൻ പാടില്ല. കൂട്ടി അങ്ങ് കൊണ്ടുപോകാൻ തപ്പില്ല. എന്നാ പിന്നെ രാജ്യം മാറിയിക്കാൻ വേണ്ടി പറ എന്നാരൊന്നും പറയത്തില്ല. അധികാരത്തിൽ ഇരിക്കുന്ന കാലത്തോളം ഇതുപോലെ എന്തെങ്കിലും ക്രൈം ചെയ്താൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഒരു തർക്കവും വേണ്ട. അത് ഓരോ വ്യക്തിയുടെയും രാജ്യം കൊടുക്കുന്ന ഫണ്ടമെന്റലി റൈറ്റ് മനസ്സിലായ. അല്ലാതെ ഇങ്ങനെയൊന്നും ഈ പറയുന്നവരൊന്നും ശ്രീധരൻ കിട്ടിയ സ്ഥലത്തൊന്നും എല്ലാവരും വന്ന് ചോദിക്കുന്നു മനസ്സിലാക്കിക്കോ കേട്ടാ. ആരോ എന്തോ എന്റെ ഒരു കമന്റ് കണ്ടു രാഹുൽ ഗാന്ധിയെ പറ്റിയിട്ട് അൻപറിനെ അൻപറിങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ പിന്നെ അതുകൊണ്ട് നിങ്ങൾ എന്താ അൻപറിനെ പിന്താങ്ങുന്ന താ നിന്ന് എന്തൊക്കെയോ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആ വിഷയം അത് വേറെ ടോപ്പിക്, ഇത് ടോപ്പിക് വേറെയാ. അത് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അൻപറി പറയുന്ന ശരിയുള്ള പക്ഷത്ത് നമ്മൾ അതിനെ എതിർക്കണം. നമുക്കും അറിയുന്ന അവകാശം റൈറ്റ് ഉണ്ടല്ലോ. ആ ചോദ്യങ്ങൾ അങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്. ആ ചോദ്യം ഇന്നും അന്തരീക്ഷത്തിൽ അങ്ങനെ വരെ കിടക്കുന്നില്ലേ? അതിന് നാളിന്ന് വരെ ഒരാളും മറുപടി പറഞ്ഞിട്ടില്ല. അൻപർ ഉന്നയിച്ച ചോദ്യത്തിന് ആ മറുപടി കിട്ടുന്നത് വരെ നിഷ്പക്ഷമായിരിക്കുന്ന ജനങ്ങൾ അടക്കം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. അത് നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിച്ചാലും ഏത് തരത്തിൽ നിങ്ങൾ പിന്നെ ഭീഷണിപ്പെടുത്തിയാലും ആ ചോദ്യം ഇല്ലാണ്ടാവത്തുമില്ല, ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കത്തുമില്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു കാലങ്ങൾ ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ച് മനസ്സിലായ. പിന്നെ കുറെ ചരിത്രമൊക്കെ എം പി ആറിന്റെ സ്തുതി അറിയോ കോഴിയമ്മന്റെ സ്തുതി അറിയോ ഇതൊക്കെ ആ കാലഘട്ടത്തിൽ നടന്ന സംഭവം. പക്ഷെ തന്നെയാണോ ഇന്ന് നിൽക്കുന്ന അവിടുന്ന് എത്രമാത്രം രാജ്യം വളർന്ന് എത്രമാത്രം പുരോഗതിയിലേക്ക് രാജ്യങ്ങൾ പോയി ഇല്ലേ? ലോകം മാറിയില്ലേ? എന്നിട്ട് ഇവറ്റകൾക്ക് മാറി ഇവറ്റകൾ പണ്ട് 1947 മുമ്പുള്ള കാര്യം പൊക്കി പിടിച്ചിട്ട് ഇപ്പം വന്നിട്ട് ഈ 2024 ഇങ്ങനെയാണെന്ന് പറയുന്നത് മെഴുകാൻ വേണ്ടി ശ്രമിക്കുന്നത് അതൊന്നും ഒരു ശരിയല്ല. ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറ ഓക്കേ.